അടിയൻ നൽകുന്ന വിഷൌഷധം സേവിച്ച പ്രാണനല്ല നാശം സംഭവിക്കുക, സ്വബുദ്ധിക്കായിരിക്കും. തിരിച്ചറിവ് നശിക്കും, വിവേചന ബുദ്ധി ഇല്ലാണ്ട. ശരിയേത് തെറ്റേത്, നേരേത് പൊളിയേത് എന്നൊന്നും തിരിച്ചറിയാനാവാതെ വരും. ഔഷധ സേവ വീണ്ടും തുടർന്നാൽ ബുദ്ധിഹീനനായിട്ട് തിരുമനസ് മാറും. ആർക്കും പ്രയോജനമില്ലാത്ത പാഴ്ജന്മമായിട്ട് പരിണമിക്കും. അത് മതിയല്ലോ. അതാണ് വേണ്ടത്, അത് തന്നെയാണ് വേണ്ടത്. പന്തളം രാജ്യത്തെ ഭരണാധികാരിയാണ് താരെന്ന സത്യം രാജാവ് വിസ്മരിക്കണം. സ്വബുദ്ധി ക്ഷയിച്ച് സിംഹാസനവും രാജ്യവും മറന്ന് തിരിച്ചറിവ് നഷ്ടപ്പെട്ട് ഈ പന്തളം കൊട്ടാരത്തിലെ ഇരുട്ടറയിൽ തിരുമനസ് കഴിയണം. അനന്തരാവകാശിയായി മണികണ്ഠനെയോ രാജരാജകുമാരനെയോ വാഴിക്കാനുള്ള വകതിരിവ് പോലും തിരുമനസ്സിനുണ്ടാവരുത്. ഉണ്ടാവില്ല, ഇല്ല. അടിയനല്ലേ പറയുന്നത്, ജീവനുള്ള പ്രതിമ കണക്കാവും തിരുമനസിന്റെ ഇനിയുള്ള കാലം. അങ്ങയുടെ മോഹം സഫലമാകും. വൈരം പതിപ്പിച്ച കടുക്കൻ ഒന്ന്, അരയോളം നീളത്തിൽ തങ്കമാല, പത്ത് വിരലിലും ഒരു തങ്കമോതിരം, അതും രത്നങ്ങൾ പതിച്ചത്. ഞാൻ നിനക്ക് തരാൻ നിശ്ചയിച്ചിരിക്കുന്ന പാരിതോഷികങ്ങളാണ് ഇതൊക്കെ. തീർന്നില്ല, നിന്റെ പെണ്ണിനെ കൈപ്പത്തി വീതിയിൽ അരഞ്ഞാണവും കൈവളകളും കാൽത്തളകളും. അങ്ങയുടെ ദയ, അല്ലാതെ ഞാൻ എന്തു പറയാം. എന്നോട് കാണിക്കേണ്ട ദയ. അങ്ങനെയാട്ടെ. അപ്പോൾ വൈദ്യനെ പാട്ടിലാക്കി ഛാതി നടപ്പിലാക്കാനുള്ള വിദ്യയാണ് മന്ത്രി അദ്ദേഹം ഒരുക്കുന്നതല്ലേ. കൈപ്പത്തി വീതിയിൽ അരഞ്ഞാണം ഒന്ന്, നിന്റെ പെണ്ണിന് കൈത്തള കാൽവള, പത്തു വിരലുകളിലും രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, വൈരം പതിച്ച മോതിരം വേറെ. വൈദ്യരെ, നാലും കൂടിയ കവലയിലാണ് മുക്കാലി, അതിൽ കെട്ടി ചാട്ടവാർനടിയായിരിക്കും ശിക്ഷ. ഗുരുവാരം ചന്ത ദിവസം തെക്ക് നിന്നും വടക്ക് നിന്നും മലയിറങ്ങിയും ചന്തയിലേക്ക് പുരുഷാരം വരും, അവരുടെ മുൻപിൽ വെച്ചായിരിക്കും വൈദ്യർക്കുള്ള ശിക്ഷ. ശിക്ഷയോ? ഔഷധമെന്ന വ്യാജേന രാജാവിന് വിഷം കൊടുക്കുന്ന വൈദ്യർക്ക് ശിക്ഷ. മുക്കാലിയിൽ കെട്ടി അടിയോ തലയെടുക്കലോ, ചിലപ്പോൾ തലയെടുക്കൽ തന്നെയാവും. അത് ആരെ അറിയിക്കാതെ സഹായിക്കണമെന്ന് മന്ത്രി എങ്ങനെ അപേക്ഷിച്ചപ്പോ എനിക്ക് കിട്ടുന്ന ഉപകാരങ്ങളിൽ പകുതി ഞാൻ ചക്രവാണിക്ക് തരാം. രത്നമോതിരങ്ങളിൽ അഞ്ചറണം ചക്രമാണ്, വൈരമോതിരവും തരാം. വേറെ എന്തൊക്കെ വേണം? വേറെ എന്ത് വേണമെങ്കിലും ചക്രവാണി ആവശ്യപ്പെടുകയേ വേണ്ടു. ഉപഹാരങ്ങൾ മന്ത്രി എങ്ങും നിന്റെ വക ഉപഹാരങ്ങൾ, അതും തങ്കവും രത്നങ്ങളും. മന്ത്രി എങ്ങുന്ന് മോഹിപ്പിക്കുകയേ ഉള്ളൂ. നാവുകൊണ്ട് പൊന്നു വിളമ്പും, കൈകൊണ്ട് ഒരു മണി നെല്ലുപോലും വിളമ്പില്ല, അതാണ് മന്ത്രി എന്നും. അല്ല, അത് ചക്രവാണിയുടെ തോന്നലാ. പ്രീതി തോന്നിയാൽ യഥേഷ്ടം വാരി നൽകും. അതാണ് മന്ത്രി എങ്ങുന്നതിന്റെ യഥാർത്ഥ സ്വഭാവം. മന്ത്രി എങ്ങുന്നതിന്റെ യഥാർത്ഥ സ്വഭാവം വൈദ്യരി എനിക്ക് പറഞ്ഞിരുന്നു. എത്രയോ കാലം മന്ത്രി എങ്ങുന്നതിന്റെ കൂടെ നടന്നവനാ ഈ ഞാൻ. കൂടെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോ ഉപദേശം ചോദിക്കുന്നത് എന്നോട്, വിധി കാലി വെട്ടാൻ പോകുമ്പോ മുന്നിൽ ഞാൻ നടക്കണം. അല്ല, അത്
അതിനൊക്കെ പാരിതോഷികവും ലഭിച്ചിട്ടുണ്ടാവും. പാരിതോഷികം പാലം കടക്കൂളം മതിയല്ലോ. മിത്രത്തിന്റെ സേവനം. ഇപ്പോൾ എന്റെ സ്ഥാനത്ത് വൈദ്യരെ സൂക്ഷിച്ചോ. വൈദ്യരെ കാര്യം കഴിഞ്ഞാൽ എന്റെ ഗതി തന്നെയായിരിക്കും വൈദ്യർക്കും. കേവലം കറിവേപ്പില. എന്താ ചക്രപാണി, തിരുമനസിനെ ചികിത്സിക്കുന്ന വൈദ്യരോട് ഒരു കുശലാന്വേഷണം? തിരുമനസിന്റെ വൈയായികയെ കുറിച്ച് ചോദിക്കുവായിരുന്നു. ആഹാ, അതെയോ വൈദ്യരെ? അല്ല, ചക്രപാണി പൊളി പറഞ്ഞതാണ്. മന്ത്രി എങ്ങനെ വിശ്വസിക്കരുത് അത്ര ചതിക്കൊന്ന്. ചക്രപാണിക്ക് അനുഭവം ഉണ്ടത്രേ. വൈദ്യരെ മുൻനിർത്തി മന്ത്രി അങ്ങുന്ന് ചതിക്കുകയാണെന്ന് തിരുമനസോ കൊട്ടാരത്തിലുള്ളവരോ അറിഞ്ഞാൽ, ആ കുമാരവർമ്മൻ അറിഞ്ഞാലും മതി, മന്ത്രി അങ്ങുന്നിന്റെ തല കാണില്ല. ഞാൻ പറഞ്ഞു കുമാരവർമ്മനോ കൊട്ടാരത്തിലുള്ളവരോ അറിയില്ല, വൈദ്യരും പറയില്ല. പക്ഷേ ചക്രപാണി പറയും എന്നൊരു ധ്വനിയുണ്ട് ചക്രപാണിയുടെ വാക്കുകളിൽ. മന്ത്രി അങ്ങുന്ന അവഗണിക്കുമ്പോ എന്റെ മനസ്സും വേദനിക്കുന്നുണ്ട്. അവഗണിക്കുന്ന എനിക്കുള്ള ശിക്ഷ അല്ലേ? നീ പറഞ്ഞു കൊട്ടാരത്തിലുള്ളവർ പരമാർത്ഥം അറിഞ്ഞാൽ ചക്രപാണി, ഞാൻ മറ്റൊരു കഥ മെനയും. തിരുമനസ്സിനെ വധിക്കാൻ അക്രമിയെ ചട്ടം കിട്ടിയത് ചക്രപാണിയാണെന്ന്. മന്ത്രി അങ്ങുന്നേ, നഗരമധ്യത്തിൽ മുക്കാലിയിൽ ചാട്ടവാറടിയായിരിക്കില്ല ശിക്ഷ, ഗണച്ഛേദം. വാഴുത്തെടുക്കാൻ കൽപ്പിക്കും തിരുമനസ്. കുമാരവർമ്മൻ വാളു വീശു. മന്ത്രിയെങ്ങുന്നതിന് വേണ്ടി വൈദ്യർ തിരുമനസ്സിനെ ചതിക്കുകയാണെന്ന് നീ പോയി പറയ് കൊട്ടാരത്തിലുള്ളവരോട്. ചെല്ലു ചക്രപാണി. മന്ത്രിയെങ്ങുന്നേ, വൈദ്യരെ, ചക്രപാണിയുടെ നാവിന് ഉരിയാടി. വൈദ്യര് പേടിക്കണം, ധൈര്യമായിട്ട് പോകും. ഇത്
പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കണ്ട. അമ്മ നേരത്തെ ഉണർന്നോ? അതിൽ നനയ്ക്കാൻ വന്നവരുടെ തിരക്ക്. ഊരുവലക്കുള്ളവർക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ലല്ലോ. അവരെല്ലാരും മടങ്ങി പോകുന്നവരെ കാത്തു നിൽക്കേണ്ടി വന്നു. അതാ വൈകിയത്. ഞാൻ ഇപ്പൊ കുഴമ്പ് പുരട്ടി തരാം. ഒരമ്മയ്ക്കും മക്കള് ഭാരമല്ല. അതുപോലെ ഈ മോക്ക് അമ്മയും ഭാരമല്ല. നിന്നെ മകളായി തന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അയ്യോ, സംസാരിച്ചിരുന്ന നേരം പോയി. ഇനി കുളിപ്പിക്കാം. കുളി കഴിയുമ്പത്തേക്കും അമ്മയ്ക്ക് വിശക്കും. ആദ്യം ഞാൻ കഞ്ഞിക്കരിയിടട്ടെ. എന്തൊക്കെയോ മറിമായ നടക്കുന്നുണ്ട്. എന്താ മോളെ? അഴുക്ക് നീക്കി അരിയ ഞാൻ കലത്തിലിട്ട് വെച്ചിരുന്നത്. അത്തഴുത്തിലെടുത്തപ്പോഴും അത് ശുദ്ധമായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ കല്ലും മണ്ണും മായപ്പൊടിയും. അതിന് മോൾ ഇങ്ങനെ സങ്കടപ്പെടാതെ. വയ്യാത്ത അമ്മേ, പട്ടിനെ കടത്താൻ പറ്റുമോ? അവരുടെ മുന്നിൽ ചെന്ന് ഞാൻ കൈ നീട്ടുക. തൽക്കാലം മറ്റെന്തെങ്കിലും കായ്കളോ കിഴങ്ങോ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയാ മതി. അത് പാടില്ല. മരുന്ന് കഴിക്കുന്നോണ്ട് നെല്ലരിയാഹാരം തന്നെ കഴിക്കണം. അമ്മ കടന്നു, ഞാനിപ്പോ വരാം. മല്ലിയ, മല്ലിയുടെ മുഖത്ത് വല്ലാത്ത പരവേശം കാണുന്നല്ല. എന്താ മല്ലി? രണ്ടു നേരത്തേക്കുള്ള അരി കുടിയിൽ മിച്ചമുണ്ടായിരുന്നു. കഞ്ഞി വെക്കാൻ നോക്കുമ്പോ അരിക്കലത്തിൽ അപ്പടി മായപ്പൊടി. ആരോ വാരിയിട്ടത് പോലെ. അന്നത്തിന് മായപ്പൊടി വാരിയിട്ടെന്നാ? ഛേ, ഏത് മഹാഭാവിയാണോ ചെയ്തത്? വയ്യാതെ കിടക്കുന്ന അമ്മയ്ക്ക്
നേരം തെറ്റാതെ ആഹാരം കൊടുക്കണ്ടേ? വല്യപ്പനോട് ഒരു പിടി അരി കട വാങ്ങാനാ ഞാൻ വന്നത്. വല്യപ്പനോടെ ഒന്ന് വിളിക്കാവോ? ഓപ്പനമ്മാവായി ഇവിടെ ഇല്ലല്ലോ മല്ലി. ചന്തുവേട്ടനെടുത്താ മതി, ഒരു പിടി മതി. ഏനോ ഏൻ അതിനുള്ള അവകാശം സ്വാതന്ത്ര്യമൊന്നും ഈ കുടിയിൽ ഇല്ലല്ലോ മല്ലി. അനുവാദം ചോദിക്കാതെ ഒന്നും തൊട്ടുപോവല്ലെന്ന മൂപ്പനമ്മാവന്റെ ശാസന. ഒരു നേരത്തെ കഞ്ഞിക്കുള്ള അരി എനിക്ക് എടുത്തു തന്നു വെച്ച് വല്യപ്പൻ ചന്തുവേട്ടനെ ശാസിക്കൊന്നുമില്ല. ഞാൻ മകളെ പോലെയാ വല്യപ്പന്. ചന്തുവേട്ടൻ അറിയാവുന്നല്ലേ. ഏന് ധൈര്യം ഇല്ല മല്ലി. ഒരനന്തരവനോടുള്ള സ്നേഹമൊന്നും മൂപ്പനമ്മാവായി ഞാനോട് കാണിക്കാറില്ല. ഇഷ്ടക്കേട് തോന്നിയ ശാസന മാത്രമല്ല, ഏനെ നന്നായി പെരുമാറുകയും ചെയ്യും. നേരം തെറ്റും, സാരമില്ല. വല്യപ്പൻ വരുന്നവരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. അരിയില്ലാതെ കുടിയിലേക്ക് പോവാൻ വയ്യ. മൂപ്പനമ്മാവൻ മടങ്ങി വരാൻ ഒരു വാരം കഴിയും. ഒരു വാരമോ? ഏതോ ഒരു കോലോത്ത് കെട്ടിലമ്മയ്ക്ക് തീരം. ഒരു വാരം അവിടെ താമയിച്ച് ചികിത്സിക്കണോ അത്രേ. വയ്യാത്ത എന്റെ അമ്മയെ ഒരു വാരം പട്ടിണി കിടാൻ പറ്റില്ലല്ലോ. കാളിമുത്തിയോടോ കാന്തിയോടോ പോയി ഒരു പിടി അരി ചോദിക്ക്. ഒരു തുള്ളി വെള്ളം പോലും തരാത്ത ഊരുകാര് ഒരു പിടി അരി ചോദിച്ച തരൂ ചന്തുവേട്ട? ഒരരിമണി പോലും തരില്ല. അത് നേരെ തന്നെ. എന്ത് ചെയ്യുമല്ലി? അമ്മയുടെ ഒരു കാര്യത്തിലും ഈ നിമിഷം വരെ ഞാൻ ഒരു മുടക്കം വരുത്തിയിട്ടില്ല. ഇന്നു മുതൽ എന്റെ അമ്മയ്ക്ക് അന്നം മുട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോ പാപിയായി മകൾക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷയാവും പാവന്റെ അമ്മ അനുഭവിക്കുന്നത്. ഉച്ചക്ക് വരുമെന്ന് പറഞ്ഞല്ലേ മൂപ്പം പോയിരിക്കണത്. ഒരു വാരം കഴിഞ്ഞ് മടങ്ങി വരുമെന്ന് നീ എന്തിനാണ് അവളോട് പൊളി പറഞ്ഞത്? അനുഭവിക്കണം ആ പെണ്ണ്. അന്നം മുട്ടണം, കുടിവെള്ളം മുട്ടണം. വയ്യാത്ത തള്ള ഒരു പിടി അന്നത്തിനായി യാചിക്കുമ്പോ എത്തും പിടിയില്ലാതെ അവള് വേദനിക്കില്ലേ? അത് ഏന് കാണണം. ഇത്തിരി ഇല്ലാത്ത ഓളോട് എന്തിനാണ് നിനക്ക് ഇത്ര പക? ഏന് കിട്ടേണ്ടിയിരുന്ന താനം മൂപ്പനമ്മാവൻ നൽകിയത് അവക്ക്. രക്തൌഷധ കൂട്ടുകൾ മൂപ്പനമ്മാവൻ ചൊല്ലിക്കൊടുക്കണത് അവക്ക്. അമ്മാവന്റെ അനന്തരാവകാശം പ്രതീക്ഷിച്ച് വന്ന ഏന് ഒന്നുമില്ല. അവള് കെതികെട്ട് അലയണത് ഏന് കാണണം. അത് എന്റെ വാശിയ. നിന്നോട് കൂട്ടുകൂടിയാ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടൂന്ന് നിനക്കറിയില്ല മല്ലി. ആ കാലിമുത്തി കലി കൊണ്ട് നടക്കുക. നിന്നോട് ഞങ്ങളും മെണ്ടുന്ന കണ്ട ആ ക്ഷണം നാട്ടുകൂട്ടം വിളിച്ച് ശിക്ഷ വധിക്കും. ചെമ്പാക്ക, എന്റെ ഒരു സങ്കടം പറയാനാ, ഒന്ന് കേട്ടിട്ട് പോ. എന്താ? കുടിയിൽ ഒരു മണി അരിയില്ല. കരുതി വെച്ചിരുന്ന അരി ഇനി കഞ്ഞിക്ക് പറ്റില്ല. അരി ചോദിച്ച് വല്യപ്പന്റെ കുടിയിൽ ചെന്ന് നോക്കുമ്പോ വല്യപ്പൻ വൈദ്യം നോക്കാൻ പോയിരിക്കുന്നു. വാരം ഒന്നു കഴിഞ്ഞ് മടങ്ങി വരൂ. ആഹാരത്തിന് ശേഷം വേണം അമ്മക്ക് മരുന്ന് കുടിക്കാൻ. ചെമ്പാക്ക, കുടിയിൽ നിന്ന് ഒരു പിടി അരി എടുത്തായിരുന്നു. അത് മല്ലി നിന്നെ സഹായിച്ചെന്ന് മുത്തി അറിഞ്ഞ? എന്നെ സഹായിക്കണ്ട, വയ്യാതെ കിടക്കുന്ന എന്റെ അമ്മയെ സഹായിക്കും. ചെമ്പാക്ക തരുന്ന അരിയിൽ നിന്ന് ഒരു വറ്റുപോലും ഞാൻ എടുക്കില്ല. എന്റെ അമ്മയുടെ പേരിൽ ഞാൻ സത്യം ചെയ്യാം. നീ എന്നോട് പൊറുക്ക് മല്ലി. ഈ ഊരിൽ കഴിഞ്ഞു കൂടണമെങ്കിൽ ഊരുകൂട്ടത്തിന്റെ തീരുമാനത്തെ മാനിക്കണമല്ല. നിന്നെ സഹായിച്ച് അവരുടെ കോപം വരുത്തി വെച്ച് ഊരുവിളക്ക് വാങ്ങാൻ എനിക്ക് വയ്യ. ചെമ്പാക്ക, ഒരു പിടി അരി മതി. അരിയില്ലെങ്കിൽ താളോ കിഴങ്ങോ എന്തായാലും മതി. അമ്മയുടെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും കിട്ടിയാ മതി. ഊരുകൂട്ടത്തെ മുസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല മല്ലി. എന്നോട് പൊറുക്ക്. അക്ക, ചെമ്പാക്ക.
കാര്യായ അമ്മേ, ഞാൻ എങ്ങനെ മുത്തി പട്ടിണിക്കിട? എനിക്കൊന്നും തരണ്ട, പക്ഷേ എന്റെ അമ്മയ്ക്ക് ഞാൻ മുത്തിയുടെ കാല് പിടിക്കാം.